ശ്രോതാക്കളുമായും നമസ്കാരം. ചുമയ്ക്കായിട്ട് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ആനന്ദ്. എന്റെ വീഡിയോയിലേക്ക് വളരെ ആദരമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സമയം താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിൽ തന്നെ ചുമയെക്കുറിച്ച് പറയുമ്പോൾ പല തരത്തിലുള്ള ചുമയുണ്ട്. ചുമ വരാൻ പല കാരണങ്ങളും ഉണ്ട്. പലതരം എന്ന് പറയുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള ചുമയായിരിക്കാം, അതായത് കഫമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഒരു ചുമയായിരിക്കാം, അല്ലെങ്കിൽ നല്ല കഫമുള്ള ഒരു ചുമയായിരിക്കാം. ഡ്രൈ എന്ന് പറയാം, വെറ്റെന്ന് പറയാം. ഇനി പെറോക്സിസമൽ എന്നും വീസ് അല്ലെങ്കിൽ ക്രൂപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ചില ചുമയും ഉണ്ട്. ചുമ വരാൻ വേറെ ചില കാരണങ്ങളുണ്ട്. അതൊരു പക്ഷേ അകത്തോട്ട് നമ്മൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാകാം, തൊണ്ടയുടെ ആ ഭാഗത്ത് എന്തെങ്കിലും നിൽക്കുന്നുണ്ട് വരും ചുമയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ ഒരു പനി കൊണ്ട് വരുന്ന ചുമയായിരിക്കാം. പനിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന ചുമയായിരിക്കാം. ആസ്മയുടെ ഭാഗമായിട്ട് പലപ്പോഴും ചുമ വരാറുണ്ട്. ഇങ്ങനത്തെ ചുമയുടെ ഒരു പ്രത്യേകത വെച്ചാൽ രാത്രി സമയങ്ങളിൽ അത് കൂടുതലായിട്ട് പ്രകടമാകും എന്നുള്ളതാണ്. ഈ ചുമയ്ക്ക് വലുതായിട്ട് കഫം കാണണമെന്നില്ല, പക്ഷെ ഡ്രൈ ആയിട്ടുള്ള ഒരു ചുമയായിരിക്കും കൂടുതലായിട്ട് എക്സ്പ്രസ് ആവുന്നത്. ഇനി പുളിച്ചു തകട്ടെല്ലാം ഭാഗമായിട്ട് നമുക്ക് ചുമ വരാവുന്നതാണ്. വേറെ എന്തെങ്കിലും COPD പോലുള്ളൊരു അസുഖം, അതായത് ഈ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയോളൈറ്റിസ് അതുപോലുള്ള സിറ്റുവേഷൻ അകത്ത് ഉണ്ടെങ്കിൽ അതൊരു ചുമയുടെ ഒരു ചുമയായിട്ട് വെളിയിലോട്ട് പ്രകടമാകാൻ തൊണ്ടയുടെ പ്രശ്നമായിരിക്കത്തില്ല, പക്ഷെ അകത്ത് ലങ്സിലെ കഫക്കെട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ചുമയാകാം. അതുപോലെ ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. എസ്പെഷ്യലി ചില BP മെഡിസിൻ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ചുമ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ അറിയുക. അങ്ങനെ ഉണ്ട് നിങ്ങൾ സംശയം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫിസിഷ്യനായിട്ട് കൺസൾട്ട് ചെയ്യുക, അദ്ദേഹം അതിനൊരു പരിഹാരം കണ്ടെത്തി തരുന്നതായിരിക്കും. നമുക്കറിയാം ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ഒരു ഹേ ഫീവർ ആയിട്ട് എല്ലാം വരികയാണെങ്കിൽ, സീസണൽ ആയിട്ട് അലർജിക് റൈനൈറ്റിസ് പോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഫ്രണ്ടിൽ കൂടെ മൂക്ക് ഒലിപ്പിക്കുന്നുണ്ട്, തുമ്മലുണ്ട്, അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ ഇതുപോലെ തന്നെ മൂക്കിന്റെ പുറകിൽ കൂടെ വായലിന്റെ ആ ഒരു ഭാഗത്തേക്ക് പുറകു ഭാഗത്തേക്കും ഇതുപോലെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം പോലെ വീഴുന്നുണ്ട്. അങ്ങനെ വീഴുന്ന ഒരു സിറ്റുവേഷനിൽ അകത്തെ ഈ ഭാഗം ഇറിറ്റേറ്റ് ആകുകയും ചുമ വരാനുള്ള സാധ്യത ഉണ്ട് എന്നും മറക്കാതെ ഇരിക്കുക. ഇനി ചില സിറ്റുവേഷനിലെങ്കിലും ചുമ വരാൻ ഈ കാരണങ്ങളൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ ഇത് ലെസ് കോമൺ ആയിട്ടുള്ള ചില സിംറ്റംസ് ആണ്. അതായത് എന്തെങ്കിലും തൊണ്ടയിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്ക് പോകാൻ പ്രാപ്തിയുള്ള ചില ചെറിയ വസ്തുക്കൾ പോവുകയോ പൊടിയായിട്ട് എന്തെങ്കിലും അകത്ത് കയറുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ വരാം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചുമ അങ്ങനെ നിൽക്കുകയും ചെയ്യാം. ഇനി അകത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു COPD പോലുള്ളൊരു കണ്ടീഷൻ, ബ്രോങ്കിയോളൈറ്റിസ് പോലുള്ളൊരു സിറ്റുവേഷൻ, എംഫൈസീമ പോലുള്ളൊരു സിറ്റുവേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു ചുമ, അതും വേദന ഉണ്ടാക്കുന്ന ചുമ അതുപോലെ വരാവുന്നതാണ്. അതുപോലെ തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ് പോലുള്ളൊരു സിറ്റുവേഷനിൽ വരാം. ഇനി അല്ല നോർമൽ ആയിട്ടുള്ള പൾമണറി ഫൈബ്രോസിസ് കണ്ടീഷനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ നിൽക്കുന്നതാണ്. ഇനി ഈ പറയുന്ന പോലെ സർക്കോയിഡോസിസ് ലങ്ങെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇവൻ ക്യാൻസർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും ചുമ കാണാവുന്നതാണ്. ഇതൊരിക്കലും നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞതല്ല, പക്ഷേ ഇങ്ങനെ ചില സിസ്റ്റമിക്കിൽ ചില ചേഞ്ച് വരുമ്പോൾ, നമ്മുടെ സിസ്റ്റത്തിൽ അകത്തെ ഉള്ള ബോഡിയിൽ ചില ചേഞ്ച് വരുമ്പോൾ അത് ഈ രീതിയിലും വെളിയിലോട്ട് എക്സ്പ്രസ് ആവാം എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിന് കോംപ്ലിക്കേഷൻ ആയിട്ട് എന്തൊക്കെ സംഭവിക്കാം? കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാം. ഉറക്കം വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ തലവേദന ഉണ്ടാകാം, നമുക്ക് തല കറക്കം വരാം, വോമിറ്റിംഗ് ഉണ്ടാകാം, വിയർക്കുക, സ്വെറ്റിംഗ് ഉണ്ടാകാം, ചുമച്ച് ചുമച്ച് ചെസ്റ്റിന്റെ ഭാഗത്ത് വേദന ഉണ്ടാകാം. ചെസ്റ്റിന്റെ ഭാഗത്ത് തന്നെ ആകണമെന്നില്ല, ഒരുപക്ഷെ ത്രോട്ടിന്റെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തും നമുക്ക് വേദന ഉണ്ടാകാം. അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുറിയാന് സാധ്യതയുണ്ട്. ഒച്ചയ്ക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്, വോക്കൽ കോഡ്സിനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ. എന്തെങ്കിലും കണ്ടിന്യൂസ് ആയി നിൽക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അത് ഇൻകോണ്ടിനൻസിന്റെ ആ ഒരു പ്രശ്നം കൂട്ടാൻ, അതായത് മൂത്രം ഓട്ടോമാറ്റിക് ഐ മീൻസ് അവരറിയാതെ സ്പില്ലാകാനുള്ള സാധ്യതകൾ അവിടെ കൂടുതലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചുമ നിൽക്കുന്നുണ്ടെങ്കിൽ, കഫം പോകുന്നുണ്ടെങ്കിൽ, ഇഷ്ടംപോലെ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പെട്ടെന്ന് ക്ഷീണിക്കാനും നമുക്ക് ക്ഷീണം വരാനും അലസത വരാനും ഒക്കെ ഉള്ള ഒരു സാധ്യത അവിടെ കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാനായിട്ട് പറയുന്നതേ ഉള്ളൂ.
നമ്മളിനി നോക്കാൻ പോകുന്നത് ഹോമിയോപ്പതിയുടെ മെഡിസിനെ കുറിച്ചാണ്. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെഡിസിനെ കുറിച്ചാണ്. അതാണ് ജസ്റ്റിഷ്യ ആടത്തോട എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്, ഹോമിയോപ്പതിക് മെഡിസിനാണ്. ഇത് പല ഫോമിൽ അവൈലബിൾ ആണ്. നമ്മൾ സാധാരണ കൊടുക്കുന്ന മദർ ടിഞ്ചർ ഫോമിലാണ് അല്ലെങ്കിൽ ടോണിക്കിന്റെ ഫോമിലാണ്. ഇനി പല പേറ്റന്റ് കാര്യങ്ങൾ ഒക്കെ ഇതിന്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട്, പല മെഡിസിൻസ് ഇറങ്ങിയിട്ടുണ്ട്, പല കോമ്പറ്റീഷനിൽ ഇത് വരുന്നുണ്ട്. പേറ്റന്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ വരുമ്പോൾ പല മെഡിസിൻസ് ചേർന്ന് വരുന്നുണ്ട്. ജസ്റ്റ് ജസ്റ്റിഷ്യ മാത്രം ആയിരിക്കണം എന്നില്ല. ഒരുപക്ഷെ ഈ പേറ്റന്റ് മെഡിസിനിൽ ബാക്കി പല സിംറ്റംസും കവർ ആവുന്ന മെഡിസിനും കൂടെ ഉൾപ്പെടുത്തി ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാകാം, ഒരു ഡ്രോപ്പ് ആയിരിക്കാം. ഇനി ഇതിന്റെ ചില സിംറ്റംസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് കഴിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു ടോണിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ 5 ml വീതം 3 നേരം കുടിക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടാണ്. ഇനി ടോണിക്കായിട്ടല്ല ടിഞ്ചർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 10 തുള്ളി വെച്ചിട്ട് 3-4 നേരം നമ്മുടെ ആ ഒരു സിംറ്റംസിന്റെ പ്രസന്റേഷൻ കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുപ്പിച്ച് നമുക്ക് കഴിക്കാം. പിന്നെ വേറെ ഏതെങ്കിലും ഹോമിയോ മെഡിസിൻസ് നമ്മൾ എടുക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, വേറെ എന്തെങ്കിലും മെഡിസിൻസ് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് വേറെ മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, ഇനി വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, ഇതെല്ലാം കൂട്ടി നമുക്ക് ഒരു കൺസൾട്ടേഷനിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് വേറെ ഒരു അസുഖം ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചുമ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ റിസൾട്ട് വളരെ പെട്ടെന്നും വളരെ എഫക്റ്റീവായിട്ടും നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇപ്പം തന്നെ ഇതിനകത്ത് ഞാനൊരു പേറ്റന്റിനെ കുറിച്ച് പറയുകയാണ്. അതായത് ഇവിടെ ഒരു വാക്സിൻ്റെ B33 എന്ന് പറയുന്ന ഒരു കഫ് ഡ്രോപ്സ് ആണ്. ഇതിനകത്ത് ബെല്ലോണ, ബ്രയോണിയ, റൂമെക്സ്, കുപ്രം, റുസീറ, ഇപ്പിക്കാക്സ്, പോഞ്ചിയ, സ്പിൽ, അതൈമസ് ഇതുപോലുള്ള പല മെഡിസിൻസും ചേർന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റീഷ്യ എന്ന് പറയുന്ന ഒറ്റൊരു മെഡിസിൻ മാത്രമല്ല, അതിനകത്ത് ഒത്തിരി മെഡിസിൻസ് ചേർന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് എഫക്റ്റും അനുസരിച്ച് കൂടും. അപ്പം ഇതിനകത്ത് നമ്മളിവിടെ പറയാൻ പോകുന്നത് ജസ്റ്റിഷ്യ അടത്തോട എന്ന് പറയുന്ന ഒരു സിംഗിൾ മെഡിസിനെ കുറിച്ചാണ്. അതിൻ്റെ മെഡിസിൻ ആ ഒരു ആക്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ്. വേറൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി എല്ലാ ഉള്ള ഒരു മെഡിസിൻസ് പേറ്റന്റ് മെഡിസിൻസും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാമെന്നാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു മെഡിസിനെ കുറിച്ചാണ്, അതിൻ്റെ മദർ ടിഞ്ചറിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ ടോണിക്കിനെ കുറിച്ചാണ്. ജസ്റ്റിഷ്യ അടത്തോട എന്ന് പറയുന്ന ഈ ഒരു മെഡിസിൻ നമുക്ക് നല്ല രീതിയിൽ മൂക്കൊലിപ്പ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ നമുക്ക് ചുമയുടെ ആ ഒരു പ്രസന്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണിത്. അതുപോലെ തന്നെ തൊണ്ടയുടെ ഭാഗത്ത് വേദനയുണ്ട്, ഡ്രൈ ആയിട്ടുള്ള ഒരു സെൻസേഷൻ ഉണ്ട്, ഭക്ഷണം ഇറക്കുമ്പോഴും ഉമിനീർ ഇറക്കുമ്പോഴും ഒക്കെ വേദന തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണിത്. നമുക്ക് ആ ഒരു ഹോസ്നെസ് ഒച്ചയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഡ്രൈ ആണ്, അപ്പം തൊണ്ട ഡ്രൈ ആണ്, ചുമയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത്, സ്റ്റേണത്തിന്റെ ഈ ഒരു ഭാഗത്ത്, ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ വേദന വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കണ്ടിന്യൂസ് ആയിട്ട് ചുമ നിൽക്കുന്നുണ്ട്, ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചുമയ്ക്കുന്നുണ്ട്, തൊണ്ട ഡ്രൈ ആവുന്നുണ്ട്, ചുമച്ച് ശ്വാസം കിട്ടുന്നില്ല, ഒരുപക്ഷെ അത് വോമിറ്റിങ്ങിലോട്ട് നമുക്ക് ഛർദ്ദിലേക്ക് വരെ നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഛർദ്ദിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ ശ്വാസമുട്ടിലേക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനാണ് ജസ്റ്റിഷ്യ അടത്തോട. ചുമയുടെ കൂട്ടത്തിൽ തുമ്മൽ വരുന്നുണ്ടെങ്കിൽ അതൊരു ലക്ഷണമാണ്. ചുമച്ച് അതൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം മുട്ടലിലേക്ക് അല്ലെങ്കിൽ ആസ്മയുടെ സിംറ്റം വരുന്ന രീതിയിൽ, പ്രകടമാവുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഇത്. ഇതുപോലെ തന്നെ ചൂടായിട്ടുള്ള അന്തരീക്ഷം സഹിക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ അടച്ചിട്ട എൻവയോൺമെന്റ് സഹിക്കാൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെഡിസിൻ അതിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ജസ്റ്റിഷ്യ അടത്തോട എന്ന് പറയുന്ന ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സിംറ്റംസ്. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല എഫക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ഡൈല്യൂഷൻ പൊട്ടൻസി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സാധാരണ ഇത് ടിഞ്ചർ പൊട്ടൻസിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അല്ലാതൊരു കേസിൽ നമുക്ക് ടോണിക്കായിട്ട് ബാക്കി വേറെ എന്തെങ്കിലും മെഡിസിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ടോണിക്ക് എന്നുള്ള രീതിക്ക് ചുമ കുറയ്ക്കാനായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇനിയും ഇതുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ഐക്കോൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഇനിയും ഇതുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ മടി കൂടാതെ കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോസ് വേറെ എന്തെങ്കിലും ടോപ്പിക്കിൽ ഞാൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക്
താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ അതിലേക്ക് ആ ഒരു വീഡിയോ ചെയ്യുന്നതിലേക്ക് തീർച്ചയായും ചിന്തിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നല്ലൊരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.